നമുക്ക് ജലം ശേഖരിക്കുകയും വേണം അപകടം ഉണ്ടാവുകയും ചെയ്യരുതല്ലോ. അപ്പോൾ അതിനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് ഇനി നമ്മൾ അതിനുവേണ്ടി പെർമിഷൻ എടുക്കേണ്ടതില്ല. സുപ്രീം കോടതി നമ്മൾ കൊടുത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ ഞാൻ പറയാം. തമിഴ്നാട് കൊടുത്ത വിഷയം എനിക്ക് പറയാൻ പറ്റിയല്ല. വകുപ്പിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ മീറ്റിംഗ് ചേർന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു, ഇല്ലെന്ന് പറഞ്ഞു. ഓൺലൈനിൽ ചേർന്നെന്ന് ചോദിച്ചു, ഇല്ലെന്ന് പറഞ്ഞു. സേറിനെങ്കിൽ തെറ്റായി പോയെന്ന് പറഞ്ഞു. ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇടിക്കണക്കെട്ട് നമുക്ക് തുറക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഇപ്പോഴത്തെ അവസ്ഥയിലില്ല. പക്ഷേ ഏത് സമയവും ഇടിക്കണക്കെട്ടിൽ നിന്ന് ജലം തുറന്ന് വിടുത്ത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള പെർമിഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. 100 ക്യുബിക്സ് വാട്ടർ, ഏതാണ്ട് 100,000 ലിറ്റർ വാട്ടർ പെർ സെക്കൻഡ് നമുക്ക് റിഡ്യൂസ് ചെയ്യുന്നതിനുള്ള പെർമിഷൻ ഇപ്പം നമുക്ക് ഓൾറെഡി ഉണ്ട്. ഇന്നലെ തൊട്ട് തന്നെ നമ്മൾ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ ജാഗ്രതാ നിർദ്ദേശം ഇന്ന് തുടരുന്നുമുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്ഥിതി അനുസരിച്ച് 2398.46 ഫീറ്റ് ഇന്ന് രാവിലെ 4 തൊട്ട് 8 മണി വരെയുള്ള സമയത്ത് ഇതിൽ വേരിയേഷൻ വന്നിട്ടില്ല. ഈ ഇതിൽ വേരിയേഷൻ കാര്യമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ റെഡ് അലേർട്ടിലേക്ക് വരുന്നതിന് 2399.03 വേണം. അപ്പോൾ നമുക്ക് വെള്ളം മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് കൂടുകയും സ്വാഭാവികമായി അവിടെ നിന്ന് ജലം ഒഴുക്കിവിടാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നെങ്കിൽ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് എടുക്കുന്ന 141 വരെ ജലം നിർത്താം. നമ്മളത് മുന്നേ കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇടുക്കിയിലെ ജലം കുറച്ച് നമ്മൾ കുറയ്ക്കും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ രീതിയിൽ ഇന്നും ജാഗ്രതാ നിർദ്ദേശം കൊടുക്കും. ആവശ്യമെങ്കിൽ ഈ ജലനിരപ്പ് വർദ്ധിച്ചു വരികയാണെങ്കിൽ നാളെ രാവിലെ ഈ എന്നാ ഇടുക്കിയിൽ നിന്ന് 100 ക്യുബിക്സ് വാട്ടർ തുറന്നിടാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളിതെല്ലാം പറയുന്നത് ഒഴുകി വരുന്ന നീരുറവയുടെയും കൂടെ കണക്കെടുത്തിട്ടാണല്ലോ. റെഡ് അലേർട്ടിലേക്ക് എത്തുക എന്ന് പറയുന്നത് നമ്മൾ 99 എത്തണം. ഇപ്പം നമുക്ക് 2403 FRL, 2400 നമ്മുടെ റൂട്ട് ലെവല്, 400. പക്ഷേ നമ്മൾ ആ റൂട്ട് ലെവൽ വരെ പോകുന്നില്ല. 2399.0 നമ്മൾ റെഡ് അലേർട്ടിലേക്ക് ആയി കഴിഞ്ഞാൽ തുറക്കുന്നുള്ള നടപടികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. അല്ല, അത് നമ്മൾ ബലം കുറച്ച് വിട്ടു. നമുക്ക് ജലം ശേഖരിക്കുകയും വേണം അപകടം ഉണ്ടാവുകയും ചെയ്യരുതല്ലോ. അപ്പോൾ അതിനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് ഇനി നമ്മൾ അതിനുവേണ്ടി പെർമിഷൻ എടുക്കേണ്ടതില്ല. പെർമിഷൻ ഓൾറെഡി കയ്യിലുണ്ട്. അലേർട്ട് കൊടുത്തു കഴിഞ്ഞു, ഇന്നും അലേർട്ട് കൊടുക്കും. അപ്പോൾ ആവശ്യമെങ്കിൽ തുറക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതെ അതെ, നമ്മൾ കൂടുതൽ വെള്ളം എടുക്കണമെന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വീണ്ടും. അവിടെയും ശക്തമായ മഴയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അവർ വെള്ളം ഏതായാലും അവർ കൊണ്ടുപോകുന്നതിന് പരിമിതി ഉണ്ടല്ലോ. അത് കൂടുതൽ വെള്ളം ഇങ്ങോട്ട് ഒഴുക്കേണ്ടി വന്നാൽ അതിനനുസരിച്ചുള്ള ജലം ഇടുക്കി ഡാമിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാനുള്ള സൗകര്യവും നമ്മുടെ കയ്യിലുണ്ട്. ആ അലേർട്ട് കൊടുത്തിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം കൃത്യമായിട്ടും മുൻകാലങ്ങളിൽ എന്നതിനേക്കാൾ ശക്തമായി തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. മരമുറി വിവാദം രണ്ട് നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട് സുപ്രീം കോടതി നമ്മുടെ നിലപാട്. അല്ലല്ലേ, ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും ഇപ്പം ഞാൻ പറയാൻ ആളല്ല. സുപ്രീം കോടതി നമ്മൾ കൊടുത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ ഞാൻ പറയാം. തമിഴ്നാട് കൊടുത്ത വിഷയം എനിക്ക് പറയാൻ പറ്റിയല്ല. നമ്മളെ തമിഴ്നാട് കോടതി വരുന്ന കാര്യം തിരിച്ചടിയാകൂല്ലോ എന്നതിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റുമോ? 142 അടിയാക്കി നമ്മൾ ഉയർന്ന നിലവാരം പറഞ്ഞത് 2014 നമ്മൾ കോടതി എന്തെല്ലാം കാര്യങ്ങൾ പ്രസന്റ് ചെയ്തു. കോടതി അടിച്ചടിയുണ്ട്, അതിനെ കോടതി ഒന്ന് ചോദിച്ചാൽ അവകാശം ഞങ്ങൾക്കാർക്കും ഇല്ല. നമ്മൾ കോടതി പറയുന്നത് 2017 എന്നെനിക്ക് ഒന്ന് ലോക്കി ഉണ്ടാകുന്നത് അറബിക്കടലിൽ ഉണ്ടായ ന്യൂനമർദ്ദവും സാഹചര്യമെല്ലാം ചുഴലിക്കാറ്റും എല്ലാം കണക്കാക്കി കേരളത്തിലുണ്ടായ വലിയൊരു മാറ്റം കാലാവസ്ഥാ വ്യതിയാനം നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവിടെ തന്നെ ഉത്തരാഖണ്ഡിൽ ഒരു ഡാം ഇതേപോലെ തന്നെ ഒലിച്ചുപോയ സംഭവം നമ്മുടെ ശ്രദ്ധയിലുണ്ട്. 2018 നമ്മുടെ കലാമിറ്റി ഇഷ്യൂസ് എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ഉപോത്ബലമായി കാണിക്കുന്ന വിഷയങ്ങളാണ് നമ്മളിതുമായി ബന്ധപ്പെട്ട് കോടതിയെ അറിയിക്കുന്നത്. ഒരു പുതിയ ഡാം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത, അത്തരത്തിൽ ഉണ്ടാകേണ്ട വിഷയങ്ങളാണ് നമ്മൾ കോടതി ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊന്നും നമുക്കൊരു പ്രശ്നമല്ല. അത് കോടതിയെ പരിഗണിക്കേണ്ടി, കോടതിയിൽ സംസ്ഥാനം എന്താണ് പറയുന്നത്, സ്റ്റേറ്റ് ഗവൺമെൻറ് എന്താണ് കോടതി പറയുന്നതെന്നല്ലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിപ്പോൾ ഞാൻ ചോദിക്കുന്നത് അതൊന്നും ഇപ്പം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങളല്ല. ഞാൻ പറയണ്ട്, ഞാൻ 2 ദിവസമായിട്ട് ഇതിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൽ കൂടുതലൊരു ഇഞ്ച് എനിക്ക് പറയാനായിട്ടില്ല. ഇതിങ്ങനെ ഒരു വിഷയം ഉണ്ടാകാത്തത് കേരളത്തിൻ്റെ വിഷയങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് ആ ഉത്തരവ് റദ്ദാക്കിയില്ലേ? മറ്റു കാര്യങ്ങൾ അന്വേഷിക്കാൻ ചീഫ് സെക്രട്ടറി ചുമതലപ്പെടുത്തിയില്ലേ? പിന്നെ എന്തോ ചർച്ച ഇപ്പം എനിക്കറിയത്തില്ല. എനിക്കിപ്പോൾ ആവശ്യം ഈ ജലനിരപ്പ് കൂടുന്നു,
ഇടുക്കി ഡാമിലെ ജലനിരപ്പ് വർദ്ധിച്ചു വരുന്നുണ്ടോ? ഇവിടെയുള്ള ജനങ്ങളുടെ സംരക്ഷണമായിപ്പോൾ ഞങ്ങൾ നോക്കുന്നത്. ഇവിടെ ആ സംരക്ഷണത്തിന് ആവശ്യമായ രക്ഷാപ്രവർത്തനം നടത്താൻ സാധ്യതയുണ്ടോ? അതൊക്കെ ഉണ്ടാകാതിരിക്കട്ടെ, അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ കൂടിയിരുന്ന് ആലോചിക്കുന്നത്. അതാണ് ഇപ്പോൾ അടിയന്തരമായി ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇതേ ഞാനത് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞേ. നിങ്ങൾ 1000 തവണ ആവർത്തിച്ച് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് എന്തോ അറിയേണ്ടത് പറ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ ചോദിച്ചു? ഞാൻ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും വിഷയത്തിൽ തർക്കോ സംശയം ഉണ്ടോ എന്നോട് ചോദിച്ചു. ആ എന്താ പറയുക, അത് ഞാൻ പറഞ്ഞില്ല വിഷയം. ഞാൻ പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും സംശയം? ജലവിഭവ വകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറിക്ക് ഒരു ഉത്തരവാദിത്വം മാത്രമല്ല അഡീഷണൽ സെക്രട്ടറി അല്ല, അദ്ദേഹത്തിന് ഏതൊക്കെ ചുമതല ഉണ്ടെന്നറിയോ? ഏതൊക്കെ വകുപ്പിന് ചുമതല വഹിക്കുന്നുണ്ടെന്നറിയോ? ഒന്ന് പറഞ്ഞു. എന്റെ മാത്രമാണ് സെക്രട്ടറിയാണ് അങ്ങനെ. എന്റെ വകുപ്പിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെന്ന ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞല്ലോ, വകുപ്പിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെന്ന നിലയിൽ മീറ്റിംഗ് ചേർന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു, ഇല്ലെന്ന് പറഞ്ഞു. ഓൺലൈനിൽ ചേർന്നു ചോദിച്ചു, ഇല്ലെന്ന് പറഞ്ഞു. ചേർന്നെങ്കിൽ തെറ്റായി പോയെന്ന് പറഞ്ഞു. ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ, പിന്നെന്ത് വിഷയം? അതെനിക്കറിയത്തില്ല, എവിടെ ചേർന്നിട്ടുണ്ട് മെൻഷൻ കാണിച്ച്. ആ മെൻഷൻ കാണിച്ച് സുപ്രീം കോടതി രേഖ പറ എന്തിനാ? മീറ്റിംഗ് ചേർന്ന് പറഞ്ഞാൽ പോരല്ലോ, ഒരു അനക്സി പറഞ്ഞാൽ വെന്യൂ ആരൊക്കെ ചേർന്നു എന്ത് തീരുമാനം എടുത്തു നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ മറുപടി പറയാം. സുപ്രീം കോടതി ഇപ്പം ഞാൻ ഈ പറഞ്ഞ ആ മീറ്റിംഗിന്റെ മിനിസ്റ്റർ ആരൊക്കെ ചേർന്നു, എവിടെ വെച്ച് ചേർന്നു, എന്താണ് തീരുമാനം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ മറുപടി പറയാം. എനിക്കങ്ങനെ അറിയാൻ പറ്റും, അതുകൊണ്ട് അപ്പം മറുപടി പറയും. അപ്പോൾ നമുക്ക് ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് ഉയർന്നു നിൽക്കുന്ന വിഷയവും നമ്മുടെ ക്രമീകരണങ്ങളെല്ലാം മുന്നോട്ട് പോകാം. അതിന് ജാഗ്രത കൊടുക്കുക ജനങ്ങളുടെ സംരക്ഷണത്തിന്. ഓക്കെ.